രചന സംവിധാനം ഷാഹുൽ ഹമീദ്, പേരകം. എട്ട് പ്രതികളെ ഇന്ന് സബ് കോടതിയിലേക്കും മൂന്നാല് സെഷൻസിലേക്കുമാണ് സാർ. അതിൽ നാല് പേര് കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ ചാടാൻ നോക്കിയവരാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ സാർ? മാത്തൻ റഹീം അടക്കം ആറു പേരൊന്നും കൂടെ പോകുന്നുണ്ട്. ഓക്കെ സാർ, സ്ത്രീയും കുട്ടിയും കാണാൻ വന്നിരിക്കുന്നുണ്ട്. ആരാ? വരാൻ പറ. ഞാൻ ഇന്ദു. എവിടുന്നാ? കൈതമുറ്റത്തുന്ന. ആരെ കാണാനാ? അലിയാര്. ഏത് അലിയാര്? ഇതെന്താ കേസ് സാറേ? അത് ബി ബ്ലോക്കാ, വിചാരണ തടവുകാരുടെ സ്ഥലമാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രശ്നമുണ്ട്. ഓ, അപ്പോ കാണണമെങ്കിൽ കോടതിയുടെ പ്രത്യേക പെർമിഷൻ വേണോ? കോടതി പോയിരുന്നു, പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസുകാരെ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യും. എന്ന് സർ? എന്നൊന്നും പറയാൻ പറ്റില്ല, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. മനസ്സിലായ? അമ്മേ പേടിയാവുന്നു, അമ്മേ നമുക്ക് പോകാം. ആ പോവാ മോളെ. സാറ് പറഞ്ഞ പോലെ കോടതി പേപ്പർ ആയിട്ട് വരും. എന്താ അമ്മേ അവര് വാപ്പച്ചീനെ കാണാൻ സമ്മതിക്കാത്ത? അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അലിയാരെ കണ്ടോ ഇന്ദു? ഇല്ല മാതാവേട്ടാ. എന്താ ചെയ്യുക? പിന്നെ എല്ലായിടത്തെ ശുഭം വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പോ കഴിഞ്ഞ ബസ്സിൽ വന്നിറങ്ങി. അലിയാരെ വിവരങ്ങളൊക്കെ ആള് ഇപ്പോഴാ അറിയുന്നത്. അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് നാറുവിട്ടതല്ലേ എന്നെ ഇപ്പോഴാ വരുന്നത്. വർഷം 10-15 കാണും. ഞാനിന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. ആ മോളെ. അമ്മേ ആരേശു അങ്കിൾ. പാപ്പച്ചിയുടെ വലിയ സുഹൃത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു എപ്പോഴും. മുദ്രാവാക്യമല്ലിയും ജാഥയും കഥയും കവിതയും തല്ലും വഴക്കും ഒക്കെയായി. ശിവേട്ടൻ വന്നു അറിഞ്ഞു. മോളെ പേരെന്താ? റോസാ ലക്സംബർഗ്. റോസാ ലക്സംബർഗ്, റോസാ ലക്സംബർഗ്, വിപ്ലവ വനിത. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വരുന്ന വഴിക്ക് വായനശാലയിൽ കയറി അലിയാരെ അറസ്റ്റ് ചെയ്ത അന്നത്തെ പത്രങ്ങളൊന്നും നോക്കി. വാർത്തകളിൽ തൊപ്പിയും താടിയും വെച്ച അലിയാർ, ആർക്കോ അവനെ അങ്ങനെ ചിത്രീകരിക്കണം എന്ന് നിർബന്ധമുള്ളതുപോലെ. ഇന്ദു, മനുഷ്യപക്ഷത്തു നിൽക്കുന്ന ഒരു വിപ്ലവകാരിക്ക് ഒരിക്കലും ഒരു മതമൗലികവാദിയാവാൻ കഴിയില്ല. ശിവേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ മകൾക്ക് റോസാ ലക്സൻബർഗ് എന്ന് പേരിട്ടു. എന്തിനാ ഇങ്ങനെയൊരു പേര് എന്ന് ഞാൻ ചോദിച്ചു. ആള് പറഞ്ഞത് റോസയെ ലെനിൻ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ പരുന്ത് എന്നാണ്. ഇവൾ ഞാനില്ലാത്തപ്പോൾ നിനക്കൊരു കൂട്ടാവുമെന്ന്.
അവൻ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായി പറഞ്ഞിരുന്നു? ഇല്ല, അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പോലീസ് വന്ന് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ബഹളം വെച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രാവിലെ വിടുമെന്നാണ് അവര് പറഞ്ഞത്. പിന്നെ കാണാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുറച്ചുപേർ സ്റ്റേഷനിൽ നിന്നു ഒന്ന് കണ്ടു. ആള് നല്ല ക്ഷീണത്തിലായിരുന്നു, മർദ്ദിച്ചതിന്റെ പാടുണ്ടായിരുന്നു. ഒന്നറിയാൻ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു, സുധുവിന്റെ കയ്യിലുള്ള ബാക്കി പേപ്പർ കൂടി കളക്ടർക്ക് എത്തിക്കാൻ. പക്ഷെ അന്ന് രാത്രിയാണ് വിഷന്റെ സാധിച്ചത്. ഏത് സുബ്രു? പേരുംപാടത്തെ സുബ്രു. അതെ. കുഴി വെട്ടി, തല വെട്ടി, ഫാസിസ്റ്റ് മൺവെട്ടി, അത് നമ്മുടെ നാണയേട്ടനാ. കുടി കെട്ടി, പശി കെട്ടി, നിറുത്താതെ ഇല പൊട്ടി, ജീവിതത്താളം മറുത്തു കരുമാടി. മാറുതരാം മറവുതരാം, വെച്ചോളൂ വെടി വെച്ചോളൂ. നാണുവേട്ടാ, ശിവൻ എത്തിയില്ലേ? വായനശാലയിൽ വന്ന് അന്വേഷിച്ചു കളഞ്ഞു. മഴ കൊള്ളണ്ട, ഇങ്ങോട്ട് കേറിയിരുന്നോളൂ. ആശാനൊരു മാറ്റമില്ല. നിനക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ നിന്റെ അച്ഛനെ കണ്ടിരുന്നു, കൂടുതലൊന്നും പറഞ്ഞില്ല, ഒന്ന് നോക്കി. എന്താ വന്നു കഴിഞ്ഞു? അയാൾക്ക് നല്ല പശ്ചാത്താപമുണ്ട്. അയാൾക്ക് എന്ത് പശ്ചാത്താപം? ഇന്നും ചാരായം. അന്നും ലഹരിയിൽ വസ്തുവിൽപ്പന പറഞ്ഞ അമ്മയുമായി തർക്കം. കുടിച്ചു നശിപ്പിക്കാൻ കൊടുക്കില്ല എന്ന അമ്മ നാട്ടുപ്രമാണിയല്ലേ, എതിർക്കാൻ പാടുണ്ട്. അവസാനം ആ തർക്കം അമ്മയുടെ മരണത്തിൽ. നാണുവേട്ടാ, അന്ന് നാടുവാഴികളെ കടന്നു വെട്ടുമ്പോൾ എന്റെ വീട്ടിലെ പാഴ്ച്ചെടിയെ ഒഴിവാക്കി. അതൊക്കെ പറഞ്ഞു കയ്യൂരും കരിവല്ലൂരും. കുറേ വൃദ്ധസാധനങ്ങൾ മാത്രമല്ലേ ഇവരുള്ളൂ, അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോ ആ കഥയിൽ. പക്ഷേ മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നുണ്ട്. അല്ല, വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു അവൻ തടവുകാരനായിട്ട്. ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അയ്യാക്ക് എന്ത് സംഭവിച്ചു? പിന്നെ ആരൊക്കെയോ കൊണ്ടുവന്ന ഒപ്പാലെ അവൻ കുടിക്കഴിയത്. അവൻ പറഞ്ഞവനെ വിഷന്തിങ്ങനെ പറയുക. അത് പറയാതിരിക്കാൻ തന്നെ അന്ന് രാത്രി തന്നെ ശവം കത്തിച്ചു കളഞ്ഞത്. സഖാവന്റെ ഈ വിവരം അന്ന് പോലീസിനോട് പറഞ്ഞില്ല? പോലീസ് അവനെ കൊണ്ടുപോയി കത്തിച്ചത്. അവന് ആരാ ബന്ധുക്കളുള്ളത്? ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന അലിയാരെ പോലെ ഒന്ന് രണ്ടു പേർ. സുബ്രുവിന്റെ മരണത്തിന്റെ തലേ ദിവസമല്ലേ അവനെ ജയിലിലടച്ചത്. മഴ പുറന്നെന്ന് തോന്നും. ഞാൻ കോട്ട വീട്ടില് മോള് തനിച്ച. ഞാനൊന്ന് അലിയാരെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ശ്രമിക്കൂ. അല്ല, ആ കുട്ടികൾക്ക് എന്ത് പറ്റി? അവരുടെ കൈകാലുകൾക്ക് വൈകല്യം, വരുമ്പോ വേറെയും കുട്ടികളെ കണ്ടു. അപ്പുറത്തെ എസ്റ്റേറ്റിൽ തുരിശടിക്കുന്നതിന്റെ റിയാക്ഷൻ ആണെന്ന ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടാരും പ്രതിഷേധിച്ചില്ലേ? എല്ലാം എന്റെ കൂടി കുറ്റമാണ്. നാടിനാവശ്യമുള്ളപ്പോൾ സ്വകാര്യതയിലെ സങ്കടവും വാശിയും പറഞ്ഞ് മാറി നിന്നില്ലേ വർഷങ്ങളോളം? ഇന്ദു, ഞാൻ ഇറങ്ങുന്നു.
ഒഴിയുന്നത്. എന്നോ താൻ വരുന്നത് നേരെ കണ്ടപ്പോൾ എവിടെയായിരുന്നു? അച്ഛന അഗ്നിയെ സഞ്ചാരൻ സന്യാസി സൂഫിയോ ിലൂടെ എല്ലാം സമന്വയിക്കുന്ന പ്രകൃതി എന്ന മതം അല്ല മാഷ. ഇന്ന് ഭക്തി എന്നാൽ അവരവർ ഊട്ടി വളർത്തുന്ന സർപ്പദംശനം മാത്രമാണ്. പ്രണയമെന്നാൽ സ്വജാതീയതയും ഒക്കെ ഒരേ മരുന്നിന്റെ പത്യങ്ങൾ അല്ലേ? നമ്മുടെ നാട് ഒരുപാട് മാറിയിരിക്കുന്നു മാഷെ. 199 വർഷം സ്വാതന്ത്ര്യം ആഘോഷിച്ചവരെ ഇന്ന് ദേശദ്രോഹത്തിന്റെ കഥ പറഞ്ഞ് തല്ലിയോടിച്ചിരിക്കുന്നു കുറേകാർ. ഇവിടെ അലിയാരും സുബ്രുവും ദുരന്ത കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു. ഇരമ്പുന്ന ഭയമുണ്ടോ എല്ലാവരിലും? നമുക്ക് ഈ ഓട്ടോയിൽ പോവാം മാഷെ. എന്താ ഇത്ര രാവിലെ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താ? ഇത്രയും നാളായിട്ടും എന്താ നീ ഇതൊന്നും ആരോടും പറയാതിരുന്നേ? ആരോടാണ് പറയാ ശിവേട്ട? സുബ്രു മരിച്ച അന്ന് രാത്രി ആരൊക്കെയോ വന്ന് അവിടെ വീട്ടിൽ തിരച്ചിൽ നടത്തി. പിറ്റേന്ന് അവരാ വീട് തീയിട്ട് നശിപ്പിച്ചു. എനിക്കും കൂടി ഈ രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെയും കൂടി കൊല്ലുമായിരുന്നില്ലേ? ആരെ ഞാൻ വിശ്വസിച്ച് പറയാം? ഇപ്പോൾ ജാനകി പോയിക്കോളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ. ഹലോ, നാണുവേട്ടാ, ആരാ അന്ന് അലിയാര അറസ്റ്റ് ചെയ്തത്? അന്ന് ഒരു DYSP ബാലൻ, അയാള് പണ്ട് CI ആയിരുന്നപ്പോ നിങ്ങളുടെ കെട്ടിടത്തിലാ താമസിച്ചിരുന്നത്. ഇപ്പൊ അയാളുടെ വീട് കൈതമുക്ക് രജിസ്റ്റർ ഓഫീസിന്റെ വടക്ക് ഭാഗത്ത്. ആ ശരി നാണുവേട്ടാ. കേസൊന്നും പിന്നെ മുന്നോട്ട് പോയില്ല. ശിവ, ഞാൻ നിന്നോട് പറയാം, അലിയാരുടെയും സുബ്രുവിന്റെയും കേസുകൾ അന്വേഷിച്ചത് ഞാൻ തന്നെയാണ്. മുഴുവൻ ഫാബ്രിക്കേറ്റഡ് എവിഡൻസാണ്. അത് മനസ്സിലാക്കാൻ പോലീസിന്റെ ബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ കുറ്റബോധമുണ്ടോ? ശിവ, ഇക്കാര്യം എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ്. ശരി പറയട്ടെ, ഞാൻ വിളിക്കും. എന്ത് വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഗംഭീരായിരിക്കണം. അതെ, സാംസ്കാരിക സമ്മേളനം പെട്ടെന്ന് അവസാനിച്ചു. സ്വാഗതവും ആശംസയും നന്ദിയും പറയുന്ന ആളുകൾക്ക് പ്രത്യേക സമയ ലിമിറ്റ് കൊടുക്കുകയും വേണം. അത് ശരിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പരിപാടി പറഞ്ഞാൽ പിന്നെ ലേറ്റാവും. എല്ലാരും ഉണ്ടല്ലോ, എന്താ പ്രത്യേകത? വായനശാലയുടെ വാർഷികല്ലേ, അതിന്റെ കലാപരിപാടികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യായിരുന്നു. എന്നിട്ട് എന്തൊക്കെയാ ഈ കാര്യങ്ങള്? ചർച്ച ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. കലാപരിപാടിക്ക് നമ്മുടെ കുട്ടികളുണ്ട്, അതിനുശേഷം ഒരു പരിപാടി പുറത്തുനോക്കിയാലോ? എന്തിനാ പുറത്തുനിന്ന്? നമുക്കൊരു നാടകം കളിച്ചാലോ? പക്ഷെ അതിന് കഥയും റിഹേഴ്സലൊക്കെ നടത്താനുള്ള സമയം ഉണ്ടാവോ? ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയുവാൻ നമുക്കെന്തിനാ റിഹേഴ്സല്? അതങ്ങോട്ട് സംഭവിക്കുകയല്ലേ. നിങ്ങൾ നാട്ടിലെ പ്രമാണിമാരും നേതാക്കന്മാരെയും അടക്കം മുഴുവൻ ആളുകളെയും പരിപാടിക്ക് വിളിക്കണം. ശിവേട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതാ
ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ക്ഷണിക്കപ്പെട്ട ഒരാളും നാടകം കഴിയുന്നതുവരെ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് എത്ര ഉന്നതനായി അത് ഞങ്ങൾ ഏറ്റു. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൈതമുറ്റം ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷം അടുത്ത ശനിയാഴ്ച ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ കലാപരിപാടികളോടും കൂടി നടത്തപ്പെടുന്നു. അന്ന് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങൾ ഏവരെയും സഹൃദയം ക്ഷണിച്ചുകൊടുക്കും. കലാപരിപാടികൾക്ക് ശേഷം കൈതമുറ്റം ഗ്രാമീണ വായനശാല അവതരിപ്പിക്കുന്ന ആളടക്കമുള്ള വഴികൾ എന്ന നാടകമുണ്ടായിരുന്നതാണ്. നമ്മുടെ നാടിന്റെ കലാ സാംസ്കാരിക രംഗത്ത് പ്രദർശിക്കുന്ന ഗ്രാമീണ വായനശാല അവതരിപ്പിക്കുന്ന ശിവേട്ടാ, അടുത്ത നാടകമാണ്, റെഡിയല്ലേ? റെഡിയാണ്. നിങ്ങളുടെ മുഴുവൻ മൊബൈലും FB ലൈവായി നാടകം കാണിക്കുന്നു. ഓക്കെ ഓക്കെ. പിന്നെ എല്ലാ ഡോറുകളും ലോക്ക് ചെയ്ത്. ആ ഡോർ പോയി ലോക്ക് ചെയ്യാം. ഹലോ 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 മൈക്കിളസ്, ഹലോ ഹലോ. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നാടകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നില്ല, കാരണം അതെല്ലാം നമ്മൾ തന്നെയാണ്. സദസ്സും വേദിയും ഒരുമിച്ച് കഥാപാത്രങ്ങളാവുന്ന നാടകം അടുത്ത ബെല്ലോടുകൂടി ആരംഭിക്കുന്നു. ആളനക്കമുള്ള വഴികൾ. നാടകം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുമാരേട്ടൻ, ശ്രീ പത്മനാഭൻ നായർ, പാണ്ഡിക്കൽ റഹ്മാനാജി എന്നിവരെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കും. അവിടെ നിൽക്കുന്ന ആകാശം കൊടുത്താണെങ്കിൽ കിട്ടുന്നല്ലോ. കുഞ്ഞുനാളിലെ കഥാപുസ്തകത്തിൽ കുത്തുകൾ യോജിപ്പിച്ച് നോക്കിയപ്പോഴാണ് ഒളിച്ചിരിക്കുന്ന കുറുക്കനെയും പതിയിരിക്കുന്ന ചെന്നായിയെയും കണ്ടത്. എന്നാൽ ഇന്ന് ചുറ്റുമുള്ള കണ്ണിന്റെ ചെറു ചലനങ്ങളിൽ പോലും മരണം മണക്കുന്ന മൗനങ്ങളുണ്ട്. നമുക്കറിയാം, സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ കനൽ വഴികൾ ഇവിടെ എന്റെ കയ്യിലുമുണ്ട്. അപൂർണമായ കുത്തിവരകളാൽ പൂർണ്ണത തേടുന്ന കുറെ ചോദ്യങ്ങൾ. ഈ ഡയറി സുബ്രുവിന്റെ ജീവിതമാണ്, ഇരയാക്കപ്പെട്ട അയാളുടെ ആത്മകഥ. ഈ ഡയറിയിലെ ആദ്യ പേജിലെ ചില ചോദ്യങ്ങൾ. കുമാരൻ സർ, നിങ്ങൾ അടങ്ങുന്ന ഈ സംഘമാണ് ഉത്തരം പറയേണ്ടത്. അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് കമ്പനിക്ക് വേണ്ടി കൈതമുറ്റം ഹെൽത്ത് സെന്ററിൽ എന്തിനു ഈ മരുന്നുകളുടെ പരീക്ഷണം നടത്തി? ലോകത്ത് നിരോധിച്ച M4 and G4 എന്ന മരുന്നുകൾ എന്തിനു ഇവരുടെ നാവിലേക്ക് കുത്തിവെച്ച് പരീക്ഷണ മൃഗങ്ങളാക്കി കൊന്നുകളഞ്ഞു? കാലിഡോമൈഡ് എന്ന നിരോധിച്ച മരുന്ന് ഇവിടുത്തെ ഗർഭിണികളിൽ എന്തിനു പരീക്ഷിച്ചു? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഹെൽത്ത് സെന്ററിൽ എന്ത് നടന്നതാ നീ പറയുന്നത്? നരഹത്യ. പണത്തിന് വേണ്ടി സ്വന്തം നാടിനെ കൊന്നു തിന്നുന്ന നരഭോജികൾ. ഈ ഡയറിയിൽ നിങ്ങൾ മരുന്ന് കമ്പനികളുമായി നടത്തിയ മുഴുവൻ ക്രൈമിന്റെയും തെളിവുകളാണ്.
സുബ്രുവിനെ നിങ്ങൾ കൊന്നുകൊണ്ടില്ല. നിങ്ങൾ ഇവിടെ പകയും.